നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിലെ നിർണായക തെളിവുകളിലേക്ക് പോകാൻ പോലീസിന് മടിയോ? നവീൻ ബാബു താമസിച്ചിരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിന് രണ്ട് താക്കോൽ ഉണ്ട് എന്ന ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 14 വൈകിട്ട് യാത്രയപ്പ് ചടങ്ങ് കഴിഞ്ഞ അദ്ദേഹം പോകുമ്പോൾ ഒരു താക്കോൽ ഡ്രൈവർ ഷംസുദ്ദീനെ ഏൽപ്പിച്ചു, മറ്റൊന്ന് കയ്യിൽ വെച്ചു. രാത്രി 8:55 ചെങ്ങന്നൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന നവീൻ ബാബു ട്രെയിനിൽ കയറാതെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയത് എപ്പോൾ എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നവീൻ ബാബു കാറിലിറങ്ങിയ സ്ഥലത്തെയും ക്വാർട്ടേഴ്സിന് സമീപത്തിലെയും സി സി ടി വി പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. എന്നാൽ പോലീസ് ഇതിന് തുനിയുന്നില്ല എന്നാണ് സൂചന. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ദിവസം ടി വി പ്രശാന്ത് ക്വാർട്ടേഴ്സിന് മുന്നിൽ എത്തിയിരുന്നു. ഇതിന്റെ സി സി ടി വി പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സംഭവ ദിവസം നവീൻ ബാബു എങ്ങനെ ക്വാർട്ടേഴ്സിൽ എത്തി എന്ന വ്യക്തമാക്കുന്ന ദൃശ്യമൊന്നും തന്നെ കിട്ടിയതുമില്ല. മുനീശ്വരം ക്ഷേത്രത്തിന് അടുത്താണ് നവീൻ ബാബു കാറിലിറങ്ങിയത്. അതിനുശേഷമുള്ള നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അതിനിടെ നവീൻ ബാബു അവസാനമായി മൊബൈലിൽ സന്ദേശം അയച്ചത് ഹുസൂർ ശിരസ്താദർ പ്രേംരാജ്, ജൂനിയർ സൂപ്രണ്ട് പ്രേമൻ എന്നിവർക്കാണ് എന്ന് വ്യക്തമായി. 15 പുലർച്ചെ 4:58 വാട്സാപ്പിൽ ഭാര്യ മഞ്ജുല, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊബൈലിൽ നമ്പറുകളാണ് അയച്ചു കൊടുത്തത്. 15 പുലർച്ചെ 4:00-5:30 ഇടയിലാണ് മരണമെന്ന സൂചനയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. പ്രേംരാജ്, പ്രേമൻ, എ ഡി എമ്മിന്റെ ഡ്രൈവർ എ എം ഷംസുദ്ദീൻ എന്നിവരുടെ മൊഴി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷംസുദ്ദീനും കളക്ടറുടെ ഗൺമാനും ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന മാരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്നു. ഡ്രൈവർ എത്തുമ്പോൾ വീട് തുറന്നിട്ട നിലയിലായിരുന്നു. വാതിൽ തുറന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ എന്ന ന്യായമായ ചോദ്യവും അവശേഷിക്കുന്നു. മാത്രമല്ല തന്റെ ഭാര്യയുടെയും മകളുടെയും അല്ലെങ്കിൽ സഹോദരനെയും ഒക്കെ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഈ പരിസരത്തെ സി സി ടി വിയിൽ എല്ലാ സത്യവും ഉണ്ടെന്നാണ് ഏവരും വിശ്വസിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് സംഭവങ്ങൾ എത്തിയതിന് പിന്നാലെ ക്രിമിനൽ ഗൂഢാലോചന പുതിയ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പി പി ദിവ്യയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വെളിപ്പെടുത്തൽ അടക്കം നിർണായകമാണ്. കേസിൽ നിന്നും തലയൂരാൻ തെറ്റായ വാദങ്ങളാണ് ദിവ്യ മുന്നോട്ട് വെക്കുന്നത് എന്ന വ്യക്തം. എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന ഒക്ടോബർ 6 സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എ ഡി എം ഓഫീസിൽ നിന്ന് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു പോകുമ്പോൾ പിന്തുടർന്ന് വന്ന സ്കൂട്ടർ യാത്രികൻ എ ഡി എമ്മിന്റെ അരികിലേക്ക് വാഹനം കൊണ്ടുവന്ന ശേഷം വേഗത കുറച്ച് എന്തോ സംസാരിച്ച ശേഷം വേഗത്തിൽ പോകുന്നതാണ് ദൃശ്യം. എ ഡി എമ്മിനെ പിന്തുടർന്ന സ്കൂട്ടർ യാത്രികൻ പ്രശാന്തനാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഒക്ടോബർ 6 അവ ദിവസമായിരുന്നു അന്ന്. പ്രശാന്തനെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതേ ദിവസം തന്നെ വീടിനുള്ളിൽ വെച്ചാണ് എ ഡി എമ്മിനെ കണ്ടത് എന്ന് പ്രശാന്തൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ച പുറത്തായിരുന്നു. പ്രശാന്തിന്റെയും എ ഡി എമ്മിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്താനുള്ള ഗൂഢമായ നീക്കമായിരുന്നു ഇത് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ക്വാർട്ടേഴ്സിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്ന ചോദ്യമാണ് ഉയർന്നത്. ക്വാർട്ടേഴ്സിന് രണ്ട് താക്കോലുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഒന്ന് ഷംസുദ്ദീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യാൻ ഷംസുദ്ദീന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യത ഏറെയാണ്.